KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തിട്ടില്ല എന്ന VD സതീശന്റെ വാദം പച്ചക്കള്ളമെന്ന് CB റോസ്ബെൽ ജോൺ. CPIMമായി ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കുന്ന VD സതീശൻ തെളിവ് പുറത്തു വിടണമെന്നും സിമി റോസ്ബെൽ ജോൺ പറഞ്ഞു. അതേസമയം ഗുരുതര വെളിപ്പെടുത്തലിൽ കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടിയില്ല. മുതിർന്ന വനിതാ നേതാവിനെ പുറത്താക്കിയ നടപടിയിൽ മറുപടിയില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. എന്നാൽ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോവുകയാണ് സിമി റോസ്ബെൽ ജോൺ. KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തിട്ടില്ല എന്ന VD സതീശന്റെ വാദം പച്ചക്കള്ളമെന്ന് സിമി റോസ്ബെൽ തുറന്നടിച്ചു. CPIMമായി താൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കുന്ന VD സതീശൻ തെളിവുകൾ പുറത്തുവിടട്ടെ എന്നും അവർ പറഞ്ഞു. VD സതീശൻ എന്തുകൊണ്ടാണ് എന്നെ ഭയന്നിട്ടാണോ ഈ CPIMന്റെ നേരെ കയറുന്നത്? ആ CPIM ഗൂഢാലോചന നടത്തിയെങ്കിൽ അത് എന്തുകൊണ്ടാണ് അദ്ദേഹം തെളിയിക്കാത്തെ? ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ തല മുണ്ടനം ചെയ്യാന്ന് പറഞ്ഞു. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. എന്നെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് പുകച്ച് പുറത്ത് ചാടിക്കാൻ ഈ ഹൈബീഡനും ഈ VD സതീശനും അതിനിപ്പോൾ കൂട്ടായിട്ട് വിനോദും ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ നടത്തുന്ന ശ്രമങ്ങളെയൊക്കെ വളരെ കൂളായിട്ട് അതിജീവിച്ചതാണ് ഞാൻ. KPCC പ്രസിഡന്റ് രാവിലെ പറഞ്ഞു സിമിയുടെ പരാതി അന്വേഷിക്കാൻ. ഇദ്ദേഹത്തിന് അറിയാം ഞാൻ ഒരുപാട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം പറയുകയാണെ ഞാൻ പരാതി കൊടുത്തിട്ടില്ല എന്ന്. ഷമാ മുഹമ്മദ് പറയുകയാണ് പരാതി കൊടുത്തിട്ടില്ല എന്ന്. ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് പച്ചക്കള്ളം പറയാൻ പറ്റുമോ? തനിക്കെതിരെ വനിതാ നേതാവിനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് VD സതീശനാണെന്ന് സിമി റോസ്ബെൽ ജോൺ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസിലെ വനിതാ നേതാക്കളെ മോശക്കാരാക്കാനല്ല, അവർക്ക് വേണ്ടി സംസാരിക്കാനാണ് താൻ മുന്നോട്ട് വന്നത്. പലരും ഭയപ്പെട്ടാണ് പലതും തുറന്നു പറയാൻ മടിക്കുന്നത്. എത്ര ഭയപ്പെടുത്താൻ ശ്രമിച്ചാലും തന്റെ പോരാട്ടം തുടരുമെന്നും സിമി റോസ്ബെൽ ജോൺ വ്യക്തമാക്കി. വൈകാതെ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. കൈരളി ന്യൂസ്, കൊച്ചി.